ഇത് ബണ്ണിമൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബണ്ണിമൻ താമസിച്ചിരുന്ന വിജനമായ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ഒരു സ്കൂൾ ബസ്സാണ് കാണിക്കുന്നത്. വഴിയിൽ കാത്തിരുന്നിരുന്ന യുവതിയെ കയറ്റാനായി ബസ്സിൻ്റെ ഡ്രൈവർ വാഹനം നിർത്തി. ഈ ഒരു സമയത്താണ് ആ യുവതിയെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത ബസ് ഡ്രൈവർ തിരിച്ചറിയുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കൊലപാതകം നടത്തിയിരുന്ന ബണ്ണിമേൻ എന്ന സൈക്കോ ബസ്സിൻ്റെ പക്കലേക്കെത്തി. അയാളെ ബസ് ഓടിച്ചിരുന്ന സ്ത്രീ ശ്രദ്ധിച്ചിരുന്നില്ല. പുടുന്നിനി ബണ്ണിമേൻ ആ സ്ത്രീയെ കൊലപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ബസ്സിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ബണ്ണിമേൻ ബസ്സിനകത്തുണ്ടായിരുന്ന കുട്ടികളെ അകാരണമായി തൻ്റെ വുഡ്കട്ടർ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ആരംഭിച്ചു. ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രമാണ് എമർജൻസി എക്സിറ്റ് വഴി ബസ്സിൽ നിന്നും പുറത്തു കടക്കുവാനായി കഴിഞ്ഞിരുന്നത്. കുട്ടികളോട് രക്ഷപ്പെടുന്ന വഴിയിൽ ബണ്ണിമേൻ കൊന്നു തള്ളിയിരുന്ന യുവതിയുടെ മൃതശരീരവും ഉണ്ടായിരുന്നു. ബണ്ണിമേൻ കുട്ടികളെ പിന്തുടർന്ന് അതിമൃഖിയുമായി കൊലപ്പെടുത്തി. രാത്രിയോടെ ബണ്ണിമേൻ തൻ്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു സമയത്താണ് ആ കാട്ടിലേക്ക് ട്രക്കിങ്ങിന് വന്നിരുന്ന ആളുകൾ രണ്ട് ടെൻറ്റുകളിലായി താമസിക്കുന്നത് ബണ്ണിമേൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടെൻറ്റുകളിലൊന്നിൽ ഒരു യുവതി ഒറ്റയ്ക്ക് കിടന്നിരുന്നു. ബണ്ണിമേൻ ആ ടെൻറ്റിനരികിലേക്ക് ചെന്ന് ഉറക്കത്തിലായിരുന്ന യുവതിയെ പുതപ്പോടുകൂടി പുറത്തേക്ക് വലിച്ചെടുക്കുകയും പാറയിലടിച്ച് നിഷ്കരണം കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം ബണ്ണിമേൻ അവിടെ ഇരുന്നിരുന്ന തോക്കെടുത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ടെൻറ്റിലേക്ക് ചെന്നു. അതിനകത്ത് ഒരു യുവാവും യുവതിയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിനെ ബണ്ണിമേൻ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇത് കണ്ട് പുറത്തേക്ക് ഓടിയ യുവതി മരിച്ചു കിടന്നിരുന്ന തൻ്റെ കൂട്ടുകാരിയുടെ മൃതശരീരം കണ്ട് അലറിക്കരഞ്ഞു. ഉടൻ തന്നെ ബണ്ണിമേൻ കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് ആ ഒരു യുവതിയെയും ക്രൂരമായി കൊലപ്പെടുത്തി. ശേഷം ബണ്ണിമേൻ തനിക്ക് അഭയം നൽകിയിരുന്ന മാർക്കോസ് എന്നയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് മാർക്കോസ് ബണ്ണിമേൻ കൊന്നിരുന്ന കുട്ടികളിൽ ഒരാളുടെ ശരീരം കശാപ്പ് ചെയ്ത് അസ്ഥിക്കൂടം കെട്ടിത്തൂക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ബണ്ണിമേനെ കുത്തിവീഴ്ത്തിക്കൊണ്ട് ഒരു യുവാവും യുവതിയും ബണ്ണിമേൻ്റെ വാഹനത്തിൽ രക്ഷപ്പെട്ടിരുന്നു. അന്ന് നിനക്ക് അഭയം നൽകിയത് ഞാനാണെന്നും അക്കാര്യം നീ മറക്കരുതെന്നും ക്രൂരനായ മാർക്കോസ് ബണ്ണിമേനെ ഓർമ്മിപ്പിച്ചു. വിജനമായ ആ ഒരു പ്രദേശത്ത് മാർക്കോസിന് സ്വന്തമായി ഒരു ഷോപ്പുണ്ട്. ബണ്ണിമേൻ കൊല ചെയ്യുന്നവരുടെ മാംസം ആ ഒരു ഷോപ്പ് വഴി മാർക്കോസ് അതുവഴി വരുന്ന സഞ്ചാരികൾക്ക് വിൽക്കാറുണ്ടായിരുന്നു. അന്ന് കടയിലേക്ക് എത്തിയ സഞ്ചാരി പോലീസുകാരുടെ യൂണിഫോമിൽ കാണപ്പെടുന്ന സ്റ്റാറുകൾ അവിടെ ഇരിക്കുന്നത് കണ്ട് അതേപ്പറ്റി മാർക്കോസിനോട് ചോദിച്ചു. കാണാതായ മനുഷ്യരെ തേടി അങ്ങോട്ടേക്ക് എത്തുന്ന പോലീസുകാരെ മാർക്കോസ് വെടിവെച്ച് കൊല്ലാറുണ്ടായിരുന്നു. ആ സ്റ്റാറുകൾ അങ്ങനെ കിട്ടിയതായിരുന്നു. അക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ മാംസം മാർക്കോസ് ആ സഞ്ചാരിക്ക് വിറ്റു. ആ സഞ്ചാരിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ആ ഒരു മാംസം ഭക്ഷിക്കുന്നത് മാർക്കോസ് ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു. പതിവ് പോലെ തന്നെ അന്ന് രാത്രിയിലും തൻ്റെ നരവേട്ട കഴിഞ്ഞ് ബണ്ണിമേൻ മാർക്കോസിൻ്റെ പക്കലേക്ക് തിരിച്ചെത്തി. മാർക്കോസ് സൈക്കോയായ ബണ്ണിമേനെ ഒരടിമയെപ്പോലെയാണ് കൊണ്ടു നടന്നിരുന്നത്. അന്ന് മാർക്കോസ് ദേഷ്യപ്പെട്ട സമയത്ത് ബണ്ണിമേൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് പാർട്ടിൽ അയാൾ നിഷ്കരണം കൊന്നു തള്ളിയിരുന്നവരുടെ ഓർമ്മകൾ കടന്നു വന്നിരുന്നു. ഈ ഒരു ഓർമ്മകൾ ബണ്ണിമേനെ വീണ്ടും ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് ബണ്ണിമേൻ മാർക്കോസിൻ്റെ കൂടെയിരുന്ന് അത്താഴം കഴിച്ചു. ബണ്ണിമേനെ പോലെ മാർക്കോസും ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്നവരെ അകാരണമായി കൊലപ്പെടുത്താറുണ്ടായിരുന്നു. അന്ന് മാർക്കോസ് അവിടേക്ക് ട്രക്കിങ്ങിനെത്തിയിരുന്നു. നാല് യുവതികളെ കാണാനിടയായി. അതിലൊരാളെ വെടിവെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ചെതിരി ഓടുമെന്നറിയാവുന്നതുകൊണ്ട് മാർക്കോസ് അവരെ കൊലപ്പെടുത്താനുള്ള ദൗത്യം ബണ്ണിമേനെ ഏൽപ്പിച്ചു. ഏഞ്ചലും അവരുടെ സഹോദരിയായ മോണിക്കയും അവരുടെ രണ്ട് കൂട്ടുകാരുമായിരുന്നു ട്രക്കിങ്ങിനെത്തിയിരുന്ന ആ നാല് യുവതികൾ. പിന്നീട് ഏഞ്ചലും മോണിക്കയും ട്രക്കിംഗ് തുടരുകയും മറ്റ് രണ്ട് യുവതികൾ വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് വാളുമായി ബണ്ണിമേൻ ആ യുവതികളുടെ പക്കലേക്ക് എത്തിയിരുന്നു. കാട്ടിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കാനിടയായതോടെ അതന്വേഷിക്കാനായി യുവതികളിലൊരാൾ അങ്ങോട്ടേക്ക് നീങ്ങി. അതോടെ ഒറ്റയ്ക്കായി പോയ കൂടെയുണ്ടായിരുന്ന യുവതിയെ ബണ്ണിമേൻ പുറകിൽ നിന്നും ആക്രമിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ബണ്ണിമേൻ ശബ്ദം കേട്ട് കാട്ടിലേക്ക് നീങ്ങിയിരുന്ന ആ യുവതിക്ക് പുറകെ ചെന്നു. പ്രാണരക്ഷാർത്ഥം ഓടിമാറിയ യുവതി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാരേജിലേക്ക് എത്തിയെങ്കിലും ബണ്ണിമേൻ അവളെയും നിഷ്കരണം കൊലപ്പെടുത്തി. ഇതൊന്നും അറിയാതെ ഏഞ്ചലും മോണിക്കയും കാടിനോട് ചേർന്നുണ്ടായിരുന്ന മാർക്കോസിൻ്റെ സ്റ്റോറിലേക്ക് എത്തിയിരുന്നു. അവിടേക്കെത്തിയ മാർക്കോസ്
യുവതികളോട് മോശമായി പെരുമാറിയതോടെ ഇരുവരും ആ സ്റ്റോർ വിട്ട് പുറത്തിറങ്ങി. പുറകെത്തിയ മാർക്കോസ് തനിക്കൊപ്പം വന്നില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞ് തോക്ക് കാണിച്ച് ഇരുവരെയും ഭീഷണിപ്പെടുത്തി. അങ്ങനെ മാർക്കോസ് ഇരുവരെയും അവിടെ നിന്നും തൻ്റെ താവളത്തിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയാണ്. ക്രൂരനായ മാർക്കോസ് ഇരുവരെയും ബന്ദികളാക്കി. ഈ ഒരു സമയത്ത് അവിടെ ബണ്ണിമേനും ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരിയെ മാർക്കോസ് അതിക്രൂരമായും ഉപദ്രവിക്കുന്നത് നിസ്സഹായിയായി നോക്കി നിൽക്കാനേ ഏഞ്ചലിന് സാധിച്ചിരുന്നുള്ളൂ. അത് കണ്ട് സഹിക്കാനാവാതെ ഏഞ്ചൽ മാർക്കോസിനോട് പറയുകയാണ്, ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ മറ്റു മൂന്ന് യുവതികളെ കൂടി കണ്ടിരുന്നു. എന്നെയും മോണിക്കയെയും മറന്നുവിട്ടാൽ ഞാൻ ആ യുവതികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാം. ഇത് കേട്ട് നിരപരാധികളെയും ബലി കൊടുക്കരുതെന്ന് മോണിക്ക ഏഞ്ചലിനോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും തൻ്റെ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനായി ഏഞ്ചൽ ആ ഒരു ദുഷ്കർമ്മത്തിന് തുനിഞ്ഞു. മാർക്കോസ് ഏഞ്ചലിനെ മോചിതയാക്കുകയും യുവതികളെ പിടികൂടാനായി അവളുടെ കയ്യിൽ ഒരു തോക്ക് കൊടുത്തുവിടുകയും ചെയ്തു. ഈ ഒരു സമയത്ത് മോണിക്ക തന്നെ അഴിച്ചുവിടാനായി ബണ്ണിമാനോട് അഭ്യർത്ഥിച്ചു. അത് കേട്ട പാടി ബണ്ണിമാൻ തൻ്റെ മാസ്ക് അഴിച്ചുകൊണ്ട് തൻ്റെ വികൃതമായ മുഖം മോണിക്കയെ കാണിക്കുകയാണ്. അതിനേരം ഏഞ്ചൽ ട്രക്കിങ്ങിനെത്തിയിരുന്ന ആ മൂന്ന് യുവതികളുടെ പക്കലേക്കെത്തുകയും തോക്ക് കാണിച്ചുകൊണ്ട് അവരെ മൂന്ന് പേരെയും മാർക്കോസിൻ്റെ താവളത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു. താവളത്തിലേക്ക് തിരികെ എത്തിയ പാടെ ഏഞ്ചലിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ബണ്ണിമാൻ പിടിച്ചുവാങ്ങി. മൂന്ന് യുവതികളെ കിട്ടിയതോടെ മാർക്കോസ് ഏഞ്ചലിനെയും മോണിക്കയെയും വെറുതെ വിട്ടു. അങ്ങനെ ഏഞ്ചൽ മോണിക്കയെയും കൂട്ടി അതിവേഗത്തിൽ അവിടെ മുട്ടുപോകാനായി ശ്രമിക്കുകയാണ്. ഒരു സമയത്ത് മോണിക്ക പറയുകയാണ്, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. എൻ്റെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി നീ ബലി കൊടുത്തത് മൂന്ന് പേരെയാണ്. നമുക്ക് തിരിച്ചു ചെന്ന് അവരെ മൂന്ന് പേരെയും രക്ഷിക്കണം. ഇരുവരും കലകിച്ചു നിൽക്കുന്ന സമയത്ത് ചതിയനായ മാർക്കോസിൻ്റെ സേവകൻ ബണ്ണിമാൻ അങ്ങോട്ടേക്കെത്തി. വളരെ നിഷ്പ്രയാസം തന്നെയും ബണ്ണിമാൻ ഇരുവരെയും അടിച്ചു വീഴ്ത്തുകയും പിടികൂടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഒരു പോലീസുകാരൻ ഈ ഒരു സ്ഥലത്ത് വെച്ച് കാണാതായിരുന്ന രണ്ട് പോലീസുകാരെ അന്വേഷിച്ച് മാർക്കോസിൻ്റെ ഷോപ്പിലേക്കെത്തി. ആ രണ്ട് പോലീസുകാരെയും കൊന്നിരുന്നത് മാർക്കോസ് തന്നെയായിരുന്നെങ്കിലും മാർക്കോസ് ഒന്നും അറിയാത്തതായി നടിച്ചു. ആ പോലീസുകാരൻ അവിടെ നിന്നും തിരിച്ചു പോയെങ്കിലും മാർക്കോസിൻ്റെ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. ഏഞ്ചൽ കൊണ്ടുവന്നിരുന്ന ആ മൂന്ന് യുവതികളെയും ബന്ദികളാക്കി വെച്ചിരുന്ന മാർക്കോസ് അതിലൊരു യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് മാർക്കോസ് അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ നേരത്ത് ബണ്ണിമാൻ ഒരു വീപ്പയുമായി അങ്ങോട്ടേക്കെത്തി. ആ വീപ്പയ്ക്കകത്ത് അവർ മുൻപ് ക്രൂരമായി കൊന്നിരുന്ന ഒരു കുട്ടിയുടെ അസ്ഥിക്കൂടമുണ്ടായിരുന്നു. യുവതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാർക്കോസ് അതിനകത്തേക്ക് കയറ്റി. ആ വീപ്പ അടച്ചതിനു ശേഷം അവരതിനകത്തേക്ക് നീളമുള്ള ആണികൾ തിരികെ കയറ്റി. ശേഷം അവർ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ആ വീപ്പ താഴെ കുരുട്ടിവിട്ടു. അങ്ങനെ അതിമാരകമായ പരുക്കുകളേറ്റ് ആ ഒരു യുവതിയും ദാരുണമായി കൊല്ലപ്പെടുകയാണ്. ആളുകളുടെ വേദന കണ്ട് രസിക്കാനാണ് മാർക്കോസും ബണ്ണിമാനും ചേർന്ന് ഈ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിരുന്നത്. അവശേഷിച്ചിരുന്ന യുവതികളിലൊരാൾ തന്നെ ആക്രമിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള പണം മുഴുവൻ മാർക്കോസിന് നൽകി. എന്നാൽ മാർക്കോസ് ആ പണം മുഴുവൻ വാങ്ങിയതിനു ശേഷം ആ യുവതിയെ അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത്. പിന്നീട് മാർക്കോസ് നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കണോ അതോ കൂട്ടുകാരിയുടെ ജീവൻ രക്ഷിക്കണോ എന്ന് അവൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവതിയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് സ്വന്തം ജീവനെന്ന് ആ യുവതി മറുപടി നൽകി. അതോടെ മാർക്കോസ് ആ ഒരു യുവതിയെ കെട്ടഴിച്ചു കൊടുക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം പുറത്തേക്കോടി ആ യുവതിയെ ബണ്ണിമാൻ കാണാനിടയായി. അതോടെ ആ യുവതി അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ്സിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ബണ്ണിമാൻ ആ ബസ് പിടിച്ച് കുലുക്കുകയും അതോടെ മുകളിൽ നിന്നിരുന്ന ആ യുവതി താഴേക്ക് വീണ് ബോധം നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ ബണ്ണിമാൻ ആ യുവതിയെയും താങ്ങിയെടുത്ത് തങ്ങളുടെ താവളത്തിലേക്ക് തിരികെ നടക്കുകയാണ്. ഈ നേരത്ത് മാർക്കോസ് അവശേഷിച്ചിരുന്ന യുവതിയെയും കെട്ടുകളഴിച്ച് സ്വതന്ത്രയാക്കിയിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ബണ്ണിമാൻ തൻ്റെ കൂട്ടുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ച അവൾ ഭീതിയോടെ കാണാനിടയായി. നിർഭാഗ്യവശാൽ ഭീതിയോടെ അവിടെ നിന്നും ഓടിമാറി അവളെ ബണ്ണിമാൻ കാണാനിടയായി. ഭയന്നുറച്ചവളും പ്രാണരക്ഷാർത്ഥം അവിടെ കണ്ടൊരു വാഹനത്തിൻ്റെ മുകളിലേക്ക് കയറി. അവളെ പിടികൂടാനായി ബണ്ണിമാൻ കയ്യിലുണ്ടായിരുന്ന ഹുക്ക് അവളുടെ ദേഹത്തേക്കെറിഞ്ഞു. അത് കൊളുത്തി വലിച്ചിരുന്നത് ആ യുവതിയുടെ കാലിലായിരുന്നു. അങ്ങനെ ബണ്ണിമാൻ ആ യുവതിയെ പിടികൂടുകയും ഏഞ്ചലിൻ്റെയും മോണിക്കയുടെയും കൂടെ കെട്ടിയിടുകയും ചെയ്തു. അല്പനേരത്തിനു ശേഷം ബണ്ണിമാനും മാർക്കോസും അവിടെ നിന്നും പോയി. ഈ നേരത്ത്
തന്നെ കുടുക്കിയ ഏഞ്ചലിനോട് ആ ഒരു യുവതി ദേഷ്യപ്പെട്ടിരുന്നു. ഭാഗ്യവശാല യുവതിക്ക് തന്നെ കെട്ടിയിട്ടിരുന്ന മല്ല് തകർത്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചു. എന്നാൽ കാലിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നതിനാൽ അതിവേഗം ഓടിമാറാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ അവൾക്ക് പുറകെ എത്തിയ മാർക്കോസിനെ ആ യുവതിയെ നിഷ്കരണം വെടിവെച്ചിടാനായി കഴിഞ്ഞിരുന്നു. ഇരുവരുടെയും ശ്രദ്ധ ആ യുവതിയിലേക്ക് മാറിയ തക്കത്തിനെ ഏഞ്ചലും മോണിക്കയും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നീട് ബണ്ണിമാൻ തൻ്റെ വുഡ്കട്ടർ ഉപയോഗിച്ച് ആ ഒരു യുവതിയെയും ക്രൂരമായി കൊലപ്പെടുത്തി. ഈ ഒരു നേരത്താണ് ഏഞ്ചൽ രക്ഷപ്പെട്ട കാര്യം മാർക്കോസ് തിരിച്ചറിയുന്നത്. അതോടെ മാർക്കോസും ബണ്ണിമാനും അവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ഭയന്ന് ഓടിയിരുന്ന ഏഞ്ചലും മോണിക്കയും എത്തിപ്പെട്ടിരുന്നത് തൻ്റെ സഹപ്രവർത്തകരെ അന്വേഷിച്ച് നടന്നിരുന്ന ആ ഒരു പോലീസുകാരൻ്റെ പക്കലേക്കായിരുന്നു. ഇരുവരും ചേർന്ന് നടന്ന സംഭവങ്ങളെല്ലാം അയാളോട് വെളിപ്പെടുത്തി. ഇരുവരോടും തൻ്റെ വാഹനത്തിൽ വെയിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാർക്കോസിനെ തേടി ആ പോലീസുകാരൻ കാട്ടിലേക്ക് നീങ്ങി. അല്പസമയത്തിനകം തന്നെ ആ ഒരു പോലീസുകാരൻ മാർക്കോസിനെ കണ്ടെത്തി. എന്നാൽ പെടുന്നനെ മാർക്കോസ് ആ പോലീസുകാരന് നേരെ നിറയൊഴിക്കുകയാണ്. ഇതേ നേരം പോലീസുകാരൻ്റെ വാഹനത്തിനിടയിലേക്ക് എത്തിയിരുന്ന ബണ്ണിമാൻ മോണിക്കയെ പിടികൂടിയിരുന്നു. തടയാൻ ശ്രമിച്ച ഏഞ്ചലിനെ അയാൾ അടിച്ചു വീഴ്ത്തി. ശേഷം ബണ്ണിമാൻ വാഹനത്തിലും തലയടിപ്പിച്ച് മോണിക്കയെ കൊലപ്പെടുത്തി. ഇതേ നേരം മാർക്കോസ് വെടിയേറ്റിരുന്ന പോലീസുകാരൻ്റെ കണ്ണുകൾ പിച്ചി ചീന്തുകയായിരുന്നു. മരിക്കുന്നതിലും തൊട്ടു മുൻപ് ആ പോലീസുകാരൻ തൻ്റെ തോക്കെടുത്ത് മാർക്കോസിൻ്റെ കഴുത്തിലേക്ക് നിറയൊഴിച്ചു. അടിയേറ്റ് ബോധരഹിതയായി കിടന്നിരുന്ന ഏഞ്ചൽ അല്പസമയത്തിനു ശേഷം ഉണർന്നു. തൻ്റെ സഹോദരിയുടെ മൃതശരീരം കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. പെടുന്നനെ ബണ്ണിമാൻ അവളെയും ആക്രമിക്കാനായി എത്തി. പോലീസുകാരൻ സ്വയരക്ഷയ്ക്കായി ഏഞ്ചലിനെ ഒരു തോക്ക് കൊടുത്തിരുന്നു. അതിലാകെ രണ്ട് വെടിയുണ്ടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബണ്ണിമാൻ തനിക്കരികിലേക്ക് എത്തിയതോടെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ഏഞ്ചൽ ആ തോക്ക് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ശേഷം കാട്ടിലേക്ക് നീങ്ങിയ ബണ്ണിമാൻ പോലീസുകാരൻ്റെ മൃതശരീരവും അവിടെ മൃതപ്രാണനായി കിടന്നിരുന്ന മാർക്കോസിനെയും കാണാനിടയായി. സഹായിക്കണമെന്നുള്ള മാർക്കോസിൻ്റെ അഭ്യർത്ഥന വകവയ്ക്കാതെ ബണ്ണിമാൻ മാർക്കോസിൻ്റെ തോക്ക് ഉപയോഗിച്ച് തന്നെ അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ശേഷം തൻ്റെ ചെയിൻസോയുമായി നടന്നു നീങ്ങുന്ന ബണ്ണിമാനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.